ഹായ് എവരി വൺ, വെൽക്കം ടു പികെ ടോക്സ്. ഈ വീഡിയോയിൽ പേജിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോർമുലാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിക്കപ്പോഴും എക്സാമിന് ഈ ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ തിയറി പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ തിയറിയും ഫോർമുലാസും എന്താണെന്നുള്ളത് നോക്കാം. പേജിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിപ്പോൾ ആദ്യം ഓർക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ് ഓർ വിർച്വൽ അഡ്രസ്. അതെന്ന് പറഞ്ഞാൽ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ അഡ്രസ് അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ് എന്ന് പറയുന്നത്. നോർമൽ രീതിയിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബിറ്റ്സിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 32 ബിറ്റ് അല്ലെങ്കിൽ 24 ബിറ്റ്, 64 ബിറ്റ് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിന് വിളിക്കുന്ന പേരാണ് ലോജിക്കൽ അഡ്രസ് അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് ഓർ വിർച്വൽ അഡ്രസ് സ്പേസ്. ഇത് പറയുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ ലോജിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ്സ് പറഞ്ഞു, അതിൻ്റെ ഒരു സെറ്റിന് വിളിക്കുന്ന പേരാണ് ലോജിക്കൽ അഡ്രസ് സ്പേസ് ഓർ വിർച്വൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ഈ ലോജിക്കൽ അഡ്രസ് സ്പേസ് അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ് സ്പേസ് നോർമൽ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക ഒന്നുകിൽ വേർഡ്സിലോ ബൈറ്റ്സിലോ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇതിന് തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ഈ ലോജിക്കൽ അഡ്രസ്സും ലോജിക്കൽ അഡ്രസ് സ്പേസും അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ്സും വിർച്വൽ അഡ്രസ് സ്പേസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അത് ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 32 ബിറ്റ് ലോജിക്കൽ അഡ്രസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോജിക്കൽ അഡ്രസ് സ്പേസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് 4 GB എന്നാണ്. ഞാൻ എന്താ പറഞ്ഞത്, 32 ബിറ്റ് ലോജിക്കൽ അഡ്രസ് ഉണ്ടെങ്കിൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്, 4 GB ആയിരിക്കും. ആ 4 GB എന്ന് കിട്ടുന്നത് 2^32 ആൻസറാണ് 4 GB എന്ന് കിട്ടുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ 4 GB 2^32 4 GB എന്ന് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, 4 GB അതിനകത്ത് 4 എന്ന് പറയുന്നതിനെ നമുക്ക് 2^32 എന്ന് എഴുതാം. അതേ കണക്ക് തന്നെ 2^30 അതിന് വിളിക്കുന്ന പേരാണ് 1 GB എന്ന് പറയുന്നത്. 2^30 ആണ് എന്തെന്ന് പറയുന്നത്, 1 GB. അപ്പോൾ ഈ 2^2 ഈ 2^30 ചേർന്നിട്ടാണ് 2^32 ആവുന്നത്. ആ 2^32 ആണ് എന്തെന്ന് വിളിക്കുന്നത്, 4 GB എന്ന് വിളിക്കുന്നത്. അത് ഞാനിത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 4 GBനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, 2^32 എന്ന് വിളിക്കാം. 2^32 എന്ന് സിമ്പിളായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 4നെ നമ്മൾ 2^2 എന്ന് എഴുതാം, GBനെ നമ്മൾ 2^13 എന്ന് എഴുതാം. അപ്പോൾ 2^2 2^13 കൂടെ ചേർന്നിട്ട് എന്താവും, 2^32. അപ്പോൾ ഞാൻ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ലോജിക്കൽ അഡ്രസ്സ് 32 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ 2^32 ആയിരിക്കും, അതായത് 4 GB. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലോജിക്കൽ അഡ്രസ് സ്പേസ് 4 GB എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ അഡ്രസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 ബിറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 4 GBനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2^32 എന്ന് എഴുതാം. 2 പവറായിട്ട് എഴുതണം 4 GB. അപ്പോൾ 2 പവറായിട്ട് വരുന്ന വാല്യൂ എത്രയാണോ അതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ്. ഇത് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് ലോജിക്കൽ അഡ്രസ്സും ലോജിക്കൽ അഡ്രസ് സ്പേസും അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ്സും വിർച്വൽ അഡ്രസ് സ്പേസും. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത രണ്ട് ടൈമാണ് ഫിസിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ് സ്പേസും. അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയുടെ ആക്ച്വൽ അഡ്രസ്സിന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ അഡ്രസ്സ്, അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ മെമ്മറി ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ അഡ്രസ്. CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിച്ചത്, ലോജിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ മെയിൻ മെമ്മറി ജനറേറ്റ് ചെയ്ത അഡ്രസ്സ് അല്ലെങ്കിൽ മെയിൻ മെമ്മറിയുടെ ആക്ച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു സെറ്റിന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ അഡ്രസ് സ്പേസ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഫിസിക്കൽ അഡ്രസ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിറ്റ്സിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ അഡ്രസ് സ്പേസിനെ വേർഡ്സിലോ ബൈറ്റ്സിലോ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സിനെ നമുക്ക് 26 ബിറ്റ് എന്ന് വിളിക്കാം. ബിറ്റ് വാല്യൂ എന്ത് വേണേലും പറയാം, 32 എന്നോ 13 എന്നോ അല്ലെങ്കിൽ 64 എന്നോ അങ്ങനെ എന്ത് വേണേലും പറയാം. അപ്പം ഫിസിക്കൽ അഡ്രസ്സ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത് 26 ബിറ്റ്. 26 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് ഉണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2^26 ആയിരിക്കും. ആ 2^26 നമുക്ക് എങ്ങനെ ഇടാം, 64 MB എന്ന് എഴുതാം. അല്ലെങ്കിൽ 64 MB എങ്ങനെയാണ് 2^26 എഴുതുന്നതെന്ന് വെച്ചാൽ, 64 MB എന്ന് പറയുമ്പം ഈ 64 എന്ന് പറയുന്നത് 2^6 ആണ്, 64 എന്ന് പറയുന്നത്. 1 MB എന്ന് പറയുന്നത് 2^20 ആണ്. ഈ 2^6 2^20 കൂടെ ചേരുമ്പോഴാണ് 2^26 എന്ന് വരുന്നത്. ഓർത്തിരിക്കുക, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു
2:30 എന്ന് പറയുന്നത് 1 GB ആണ്, 2:20 എന്ന് പറയുന്നത് 1 MB ആണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മളൊരു റിലേഷൻ പഠിച്ചു, അതായത് ഫിസിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ് സ്പേസും തമ്മിലൊരു റിലേഷൻ. അതായത് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 26 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ 2:26 ആയിരിക്കും. അതേപോലെ ഇങ്ങനെയും തരാം, അതായത് ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ 2:26 അല്ലെങ്കിൽ 64 MB എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2:26 ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 26 ബിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ 64 MB എന്നായിരിക്കും തന്നേക്കുന്നത്. ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് 64 MB എന്ന് തന്നിട്ട് ഫിസിക്കൽ അഡ്രസ്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 64 MB നമ്മൾ 2 പവറായിട്ട് എഴുതാം. 64 MB 2 പവറായിട്ട് എഴുതുമ്പോൾ 2:26 വരും. 2 പവറായിട്ട് വന്നിരിക്കുന്ന 26 ആയിരിക്കും എന്താന്ന് പറയുന്നത്, ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്: ലോജിക്കൽ അഡ്രസ്സ് ഓർ വിർച്വൽ അഡ്രസ്സ്, ലോജിക്കൽ അഡ്രസ് സ്പേസ് അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ് സ്പേസ്, ഫിസിക്കൽ അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ് സ്പേസ്. ഓർത്തിരിക്കുകയല്ല, ഇത് 4 എന്താണെന്നുള്ള. ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയുടെ ആക്ച്വൽ അഡ്രസ്സ് അഡ്രസ്സ് അല്ലെങ്കിൽ മെയിൻ മെമ്മറി ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്, അത് തമ്മിലുള്ള റിലേഷനും. ലോജിക്കൽ അഡ്രസ്സ് നമ്മൾ ബിറ്റ്സിൽ പറയും, ലോജിക്കൽ അഡ്രസ്സ് സ്പേസ് വേർഡ്സിൽ അല്ലെങ്കിൽ ബൈറ്റ്സിൽ പറയും. അതാണ് ഫിസിക്കൽ അഡ്രസ്സ് നമ്മൾ ബിറ്റ്സിൽ പറയും, ഫിസിക്കൽ അഡ്രസ്സ് സ്പേസ് വേർഡ്സിൽ അല്ലെങ്കിൽ ബൈറ്റ്സിൽ പറയും. അപ്പോൾ ഈ 4 പോയിൻ്റ് ഓർത്തിരിക്കുക. അടുത്ത പറയാമെന്ന് വെച്ചാൽ പേജസ്. പേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലോജിക്കൽ അഡ്രസ് സ്പേസിനെ, നമ്മളിവിടെ പറഞ്ഞ ലോജിക്കൽ അഡ്രസ് സ്പേസിനെ ഫിക്സഡ് സൈസ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് പേജസ്. ആരെയാണ് ഫിക്സഡ് സൈസ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ലോജിക്കൽ അഡ്രസ് സ്പേസിനെ. ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ്. അപ്പോൾ ലോജിക്കൽ അഡ്രസ് സ്പേസിനെ ഫിക്സഡ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പേജസ്. ഇതേപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ് സ്പേസിനെ, മെയിൻ മെമ്മറിയുടെ അഡ്രസ്സിന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ അഡ്രസ്സ്. ആ ഫിസിക്കൽ അഡ്രസ് സ്പേസ്, അതിൻ്റെ സെറ്റിന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ അഡ്രസ് സ്പേസ്. ഫിസിക്കൽ അഡ്രസ് സ്പേസിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിക്സഡ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ഫ്രെയിംസ്. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സിനെ ഫിക്സഡ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന പേജസ് എന്നും ഫിസിക്കൽ അഡ്രസ് സ്പേസിനെ ഫിക്സഡ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതിന് വിളിക്കുന്ന പേര് ഫ്രെയിംസ് എന്നും പറയും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേജ് സൈസ് 4 KB എന്ന് പറഞ്ഞു. പേജ് സൈസ് 4 KB എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കിങ്ങനെ എഴുതാം, 4 KBനെ നമുക്കിങ്ങനെ എഴുതാം, 2:12 എന്ന് എഴുതാം. അങ്ങനെയാണെന്ന് വെച്ചാൽ 4 KB ആണ്. അതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ 4 എന്ന് പറഞ്ഞാൽ 2:2 ആണ്, ഇൻറ്റു 1 KB എന്ന് പറയുന്നത് 2:10 ആണ്. ഈ 2:2 2:10 കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്, 2:12 ആവുന്നത്. അപ്പം 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക: 2:30 എന്ന് പറഞ്ഞാൽ 1 GB ആണ്, 2:20 എന്ന് പറഞ്ഞാൽ 1 MB ആണ്, 2:10 എന്ന് പറഞ്ഞാൽ 1 KB ആണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, 4 KB പേജ് സൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 2:12 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ പേജ്, നമ്മളെപ്പോഴും പേജിങ്ങിനകത്ത് പേജ് സൈസ് എന്ന് പറയുന്നതും ഫ്രെയിം സൈസ് എന്ന് പറയുന്നതും ഈക്വലായിരിക്കും. 4 KB പേജസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പേജ് സൈസ് 4 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഫ്രെയിമിൻ്റെ സൈസും. അതായത് ഫ്രെയിം സൈസ് എത്രയായിരിക്കും? 4 KB തന്നെയായിരിക്കും. 4 KB എന്നുള്ളതിനെ 2:12 എന്നുള്ള എഴുതാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പേജസും ഫ്രെയിംസും. പേജസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ് സ്പേസിനെ ഫിക്സഡ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് പേജസ്. ഫിസിക്കൽ അഡ്രസ് സ്പേസിനെ ഫിക്സഡ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന വിളിക്കുന്ന പേര് ഫ്രെയിംസ്. പേജ് സൈസും ഫ്രെയിം സൈസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു പാർട്ട് പറയുന്നത് ലോജിക്കൽ അഡ്രസ്സിനെ. നമ്മൾ ആദ്യം പറഞ്ഞ ലോജിക്കൽ അഡ്രസ്സിനെ, CPU ജനറേറ്റ് ചെയ്ത അഡ്രസ്സിനെ 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 1ാമത്തെ പാർട്ടിന് വിളിക്കുന്ന പേര് പേജ് നമ്പർ, 2ാമത്തെ പാർട്ടിന് വിളിക്കുന്ന പേര് ഓഫ്സെറ്റ്. ലോജിക്കൽ അഡ്രസ്സിനെ 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്തെന്നൊക്കെ വിളിക്കുന്നത്? പേജ് നമ്പർ, പേജ് ഓഫ്സെറ്റ്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് ദ പേജ് ഇൻ ലോജിക്കൽ അഡ്രസ് സ്പേസ്. അതിനാണ് പേജ് നമ്പർ എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം, അപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. പേജ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ പേജ് സൈസ് ഓഫ് ലോജിക്കൽ അഡ്രസ് സ്പേസ്. അതിന് വിളിക്കുന്ന പേരാണ് പേജ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 32 ബിറ്റ് ലോജിക്കൽ അഡ്രസ് എന്ന് വയ്ക്കുക. ലോജിക്കൽ അഡ്രസ്സ് 32 ബിറ്റ് ആണെന്ന് വയ്ക്കുക. അങ്ങനെ 32 ബിറ്റ് ലോജിക്കൽ അഡ്രസ്സ് ഉണ്ട് എങ്കിൽ അതിനെ 2 ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പേജ് നമ്പരും പേജ് ഓഫ്സെറ്റും. അപ്പോൾ പേജ് ഓഫ്സെറ്റിനകത്ത് എന്ത് വരും, പേജ് നമ്പറിനകത്ത് എന്ത് വരും എന്നുള്ളതാണ് അറിയേണ്ടത്.
അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് 32 ബിറ്റ് ലോജിക്കൽ അഡ്രസ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, പേജ് സൈസ് എന്ന് പറഞ്ഞാൽ 4 KB ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ലോജിക്കൽ അഡ്രസ്സ് 32 ബിറ്റ്, പേജ് സൈസ് 4 KB. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേജ് ഓഫ്സെറ്റിൻ്റെ വാല്യൂ എന്ത് വരും, പേജ് നമ്പർ എന്ത് വരും എന്ന് പറയും. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സ് 32 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 32 ബിറ്റിനെ ആണ് പേജ് നമ്പറായിട്ടും പേജ് ഓഫ്സെറ്റായിട്ടും ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഈ ഓഫ്സെറ്റ്, പേജ് ഓഫ്സെറ്റ് എന്ന് പറയുന്നിടത്ത്, പേജ് ഓഫ്സെറ്റ് എന്ന് പറയുന്നിടത്ത് വരുന്നത് പേജ് സൈസ് എത്രയാണോ, പേജ് സൈസ് എത്ര എന്ന് പറഞ്ഞാൽ 4 KB, പേജ് സൈസ് 4 KB. 4 KBനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 raised to 12 എന്ന് എഴുതാം. ആ 2-ൻ്റെ പവറായിട്ട് വന്ന വാല്യൂ എത്രയാണോ അതാണ് പേജ് ഓഫ്സെറ്റായിട്ട് വരുന്നത്. മനസ്സിലായ? അതായത് പേജിൻ്റെ സൈസ് എന്ന് പറഞ്ഞത്, പേജ് സൈസ് എന്ന് പറഞ്ഞാൽ 4 KB ആണ്. 4 KBനെ നമുക്ക് എന്തായിട്ട് എഴുതാം, 2 raised to 12 എന്ന് എഴുതാം. ആ 2 raised to 12 2-ൻ്റെ പവറായിട്ട് വന്ന വാല്യൂ ആണ് എന്തായിട്ട് വരുന്നത്, പേജ് ഓഫ്സെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം പേജ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 12 ബിറ്റ് എന്ന് പറയും. ടോട്ടൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 32 ബിറ്റ് ആണ്. ആ 32 ബിറ്റിൽ 12 ബിറ്റ് എവിടെ പോയി, പേജ് ഓഫ്സെറ്റിന് പോയി. അങ്ങനെ ബാക്കി എത്ര വരും, 32 - 12 എത്ര വരും, 20 ബിറ്റ്. ആ 20 ബിറ്റാണ് ആരെന്ന് പറഞ്ഞത്, പേജ് നമ്പർ. മനസ്സിലായ? അതായത് 32 ബിറ്റ് ലോജിക്കൽ അഡ്രസ്സും 4 KB പേജ് സൈസും ഉണ്ടെങ്കിൽ ലോജിക്കൽ അഡ്രസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത പേജ് നമ്പറിലും പേജ് ഓഫ്സെറ്റിലും എന്ത് വാല്യൂ വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പേജ് ഓഫ്സെറ്റിൽ വരുന്നത് പേജ് സൈസിൻ്റെ, അതായത് 4 KB, അതിനെ നമുക്ക് 2 raised to 12 എന്ന് എഴുതിയതിൽ 2-ൻ്റെ പവറായിട്ട് വന്ന 12 ആണ് പേജ് ഓഫ്സെറ്റിനകത്ത് വരുന്നത്. അതിനെ 12 ബിറ്റ്, 2-ൻ്റെ പവറായിട്ട് വന്ന 12 ബിറ്റ് പേജ് ഓഫ്സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 32 ബിറ്റാണ് ലോജിക്കൽ അഡ്രസ്സ്. ആ 32 ബിറ്റിൻ്റെ 12 മൈനസ് ചെയ്യുമ്പം വരുന്ന 20 ബിറ്റാണ് പേജ് നമ്പറായിട്ട് പോകണം. മനസ്സിലാക്കാമല്ലേ? ഓക്കെ, ഇതേപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം നമ്പരും ഫ്രെയിം ഓഫ്സെറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ അഡ്രസ്സ് 26 ബിറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 26 ബിറ്റും ഫ്രെയിം സൈസ് 4 KB ആണെന്ന് വയ്ക്കുക. ഫ്രെയിം സൈസ് എന്ന് പറയുന്നതും പേജ് സൈസ് എന്ന് പറഞ്ഞാൽ ഈക്വലാണ്. ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞാൽ പേജ് സൈസ് എന്ന് പറഞ്ഞാൽ ഈക്വലാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫിസിക്കൽ അഡ്രസ്സ് 26 ബിറ്റും ഫ്രെയിം സൈസ് 4 KB. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ഫ്രെയിം നമ്പറിനകത്ത് വരുന്ന വാല്യൂ എത്രയാണ്, ഫ്രെയിം ഓഫ്സെറ്റിനകത്ത് വരുന്ന വാല്യൂ എത്രയാണെന്നാണ് ഞാൻ പറയാൻ പോകാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ സൈസ് 4 KBനെ നമുക്ക് 2 raised to 12 എന്ന് എഴുതാം. അതിൻ്റെ 2-ൻ്റെ പവറായിട്ട് വന്നിരിക്കുന്ന 12 ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രെയിം ഓഫ്സെറ്റിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ 26 ബിറ്റാണ് ഫിസിക്കൽ അഡ്രസ്സ്, ടോട്ടൽ 26 ബിറ്റാണ്. ആ 26 ബിറ്റിനകത്ത് 12 ബിറ്റ് ഫ്രെയിം ഓഫ്സെറ്റായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര വരും, 14 വരും. അതാണ് ആരെന്ന് പറയുന്നത്, ഫ്രെയിം നമ്പർ. ഓക്കെ, അപ്പം ഈ എക്സാമ്പിൾസും, അപ്പം ഈ ഫിസിക്കൽ അഡ്രസ്സ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ഫ്രെയിം നമ്പറിനകത്ത് വരുന്ന വാല്യൂ എന്താണെന്നുള്ളതും ഫ്രെയിം ഓഫ്സെറ്റിനകത്ത് വരുന്ന വാല്യൂ എന്താണെന്നുള്ളതും മനസ്സിലാവില്ല. അതേപോലെ തന്നെ ലോജിക്കൽ അഡ്രസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന പേജ് നമ്പറിനകത്ത് വന്ന വാല്യൂ എന്താണ്, പേജ് ഓഫ്സെറ്റിനകത്ത് വന്ന വാല്യൂ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പോയിൻസും, പേജിങ്ങുമായി ബന്ധപ്പെട്ട ഇത്രയും പോയിൻസും, അത് കാൽക്കുലേറ്റ് ചെയ്ത ഈ ഒരു എക്സാമ്പിൾസും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് കുറച്ച് ഫോർമുലാസ് നമുക്ക് എഴുതാൻ പറ്റും, അതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഈ പഠിച്ച തിയറീനെ ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ഫോർമുലാസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഇപ്പോൾ ആദ്യത്തെ ഫോർമുല നോക്കുക, ഇത് പറഞ്ഞിരിക്കുന്നത് ഇഫ് ലോജിക്കൽ അഡ്രസ് സ്പേസ് ഈക്വൽ ടു 2 raised to x bytes ദെൻ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ലോജിക്കൽ അഡ്രസ് സ്പേസ് ഈക്വൽ ടു എക്സ് ബിറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടത് ആ എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് 2 raised to 32 ആണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 32 ആയിരിക്കും. അതേ 2-ൻ്റെ പവറായിട്ട് വന്നിരിക്കുന്ന വാല്യൂ എത്രയാണോ അതായിരിക്കും എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ്സായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ നോക്കിയ തന്നെ അതേപോലെ തന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ അഡ്രസ് സ്പേസിൻ്റെ കേസിൽ ഇഫ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് ഈക്വൽ ടു 2 raised to x bytes ദെൻ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഫിസിക്കൽ അഡ്രസ് ഈക്വൽ ടു എക്സ് ബിറ്റ്. ഇതാ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അഡ്രസ് സ്പേസ് 2 raised to 26 ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 26 ആയിരിക്കും. അത് 2-ൻ്റെ പവറായിട്ട് വന്നിരിക്കുന്ന 26 ആണ് ഫിസിക്കൽ അഡ്രസ്സായിട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ
ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 26 എന്ന് തന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ 2:26 ആണ്. അത് തിരിച്ചും ഓർത്തിരിക്കുക. അത് കണക്ക് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ 2:32 ആയിരിക്കും. അത് ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ പേജ് സൈസ് എന്ന് പറഞ്ഞതും ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. അത് ഓർത്തിരിക്കുക. അടുത്ത പറയുന്നത് നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത് അതിനൊരു ഇക്വേഷനാണ് പറഞ്ഞത്, ലോജിക്കൽ അഡ്രസ് സ്പേസ് ഡിവൈഡഡ് ബൈ പേജ് സൈസ്. ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്താണെന്നുള്ള അറിയില്ല, അതേ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, പേജ് സൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് പേജസ് കിട്ടും. ഓക്കെ, മനസ്സിലാവൂ. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്താ ഇവിടെ നോക്കുക, ലോജിക്കൽ അഡ്രസ് സ്പേസ് 2:32 ആണെന്ന് വയ്ക്കുക. ലോജിക്കൽ അഡ്രസ് സ്പേസ് 2:32 ആണെന്ന് വയ്ക്കുക. പേജ് സൈസ് 4 KB ആണെന്ന് വയ്ക്കുക. 4 KBനെ നമുക്ക് എങ്ങനെ എഴുതാം, 2:12 എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത് ഈ 2:32 ഡിവൈഡ് ബൈ 2:12 ചെയ്താൽ മതി. ആൻസർ എന്ത് കിട്ടും, 2:20 എന്ന് കിട്ടും. അപ്പം 2:20 ആണ് എന്തായിട്ട് വന്നത്, നമ്പർ ഓഫ് പേജസ് വന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ് സ്പേസ് ഡിവൈഡഡ് ബൈ ഫ്രെയിം സൈസ് ചെയ്താൽ മതി. അതിൽ ഈ ഫ്രെയിം സൈസ് എന്ന് പറയുന്നതും പേജ് സൈസ് എന്ന് പറയുന്നതും എന്താണ്, ഈക്വലാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ അഡ്രസ് സ്പേസ് 2:26 പേജ് സൈസ് 4 KB ആണെന്ന് വയ്ക്കാം. 4 KB എന്ന് പറഞ്ഞാൽ 2:12 bytes. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്രെയിം എന്ന് പറയുന്നത് 2:26 ഡിവൈഡ് ബൈ 2:12 ചെയ്താൽ മതി. അപ്പോൾ 2:26 ഡിവൈഡ് ബൈ 2:12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2:14 എന്ന് കിട്ടും. അപ്പോൾ 2:14 ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രെയിംസ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഞാനിവിടെ എഴുതിക്കുന്ന പേജ് സൈസ് എന്ന് പറയുന്നതും ഫ്രെയിം സൈസ് എന്ന് പറയുന്നതും ഈക്വലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ഒരു ഇക്വേഷൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ നോക്കിയാണ്, ഇഫ് പേജ് സൈസ് ഈക്വൽ ടു 2:x bytes ദെൻ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ പേജ് ഓഫ്സെറ്റ് ഓർ ഫ്രെയിം ഓഫ്സെറ്റ് ഈക്വൽ ടു എക്സ് ബിറ്റ്സ്. അതായത് നമ്മൾ നേരത്തെ നോക്കിയ കാര്യം തന്നെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ പേജ് സൈസ് 4 KB ആണെന്ന് പറയുന്നു വയ്ക്കുക. 4 KB എന്ന് പറഞ്ഞാൽ 2:12. അങ്ങനെ പേജ് സൈസ് 2:12 എന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ പേജ് ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഫ്രെയിം ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. അതായത് 2:12 പവറായിട്ട് വന്നിരിക്കുന്നത് 12 ആയിരിക്കും. എന്തെന്ന് പറഞ്ഞാൽ പേജ് ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഫ്രെയിം ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതിൽ നിന്നാണ് അത് കാൽക്കുലേറ്റ് ചെയ്തത്, പേജ് സൈസിൽ നിന്നാണ് കാൽക്കുലേറ്റ്. അപ്പോൾ പേജ് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേജ് ഓഫ്സെറ്റോ അല്ലെങ്കിൽ ഫ്രെയിം ഓഫ്സെറ്റോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു ഫോർമുല പറയുന്നത് വെച്ചാൽ, ഇഫ് നമ്പർ ഓഫ് പേജസ് ഈക്വൽ ടു 2:x ദെൻ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ പേജ് നമ്പർ ഈക്വൽ ടു എക്സ് ബിറ്റ്സ്. അതായത് പേജ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നത്, അതായത് ലോജിക്കൽ അഡ്രസ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്തൊക്കെയാണ്, പേജ് നമ്പരും പേജ് ഓഫ്സെറ്റും. അതിൽ പേജ് ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൽ പേജ് നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതാണ്ട് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേജ് നമ്പർ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് നമ്പർ ഓഫ് പേജസ് ഈക്വൽ ടു 2:x ആണെങ്കിൽ, നമ്പർ ഓഫ് പേജസ് ഈക്വൽ ടു 2:x ആണെങ്കിൽ പേജ് നമ്പർ എന്ന് പറയുന്നത് എക്സ് ബിറ്റ് ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് പേജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്പർ ഓഫ് പേജസ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് പേജസ്. അങ്ങനെ നമ്പർ ഓഫ് പേജസ് എനിക്ക് 2:20 എന്ന് കിട്ടിയെന്ന് വയ്ക്കുക. നമ്പർ ഓഫ് പേജസ് 2:20 എന്ന് കിട്ടിയെന്ന് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും, 20 എന്ന ആൻസർ കിട്ടും. അങ്ങനെ കിട്ടിയത് നമ്പർ ഓഫ് പേജസ് 2:x ആണെങ്കിൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, 2:20 എന്നാണ് എക്സ് ആണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ എന്താണെന്ന് പറയുന്നത് എക്സ് ബിറ്റ്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്, 20 bits. മനസ്സിലാവുമോ. അതേപോലെ ഇതിൻ്റെ ഫ്രെയിം നമ്പറിൻ്റെ കേസിൽ, ഇഫ് നമ്പർ ഓഫ് ഫ്രെയിംസ് ഈക്വൽ ടു 2:x ദെൻ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഫ്രെയിം നമ്പർ ഈക്വൽ ടു എക്സ് ബിറ്റ്. ഓർത്തിരിക്കുക, അതായത് നമ്പർ ഓഫ് ഫ്രെയിംസ് 2:x ആണെന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഫ്രെയിം നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, എക്സ് ബിറ്റ്. ഫ്രെയിം നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നത്, അതായത് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലൊന്ന് ഫ്രെയിം നമ്പറും രണ്ടാമത്തെ ഫ്രെയിം ഓഫ്സെറ്റും. അതിൽ ഫ്രെയിം ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മളിതാ ഇവിടെ നോക്കി.
ഫ്രെയിം നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുലയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. നമ്പർ ഓഫ് ഫ്രെയിംസ് 2x ആണെന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ എക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. അല്ല, ഇന്നൊരു ഫോർമുല പറയുന്നത് വെച്ചാൽ എന്താണ്ട്, സൈസ് ഓഫ് പേജ് ടേബിൾ, പേജ് ടേബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേജസ്, നമ്പർ ഓഫ് പേജസ് എന്നാണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റു പേജ് ടേബിൾ എൻട്രി സൈസ്. അപ്പോൾ എത്ര പേജസ് ഉണ്ടോ അതിൽ ഒരു ഒരു പേജിൻ്റെ സൈസ് എത്ര ആണോ അതേ ഇൻറ്റു നമ്പർ ഓഫ് പേജസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈസ് ഓഫ് പേജ് ടേബിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ട്, അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പം മനസ്സിലാകും എങ്ങനെയാണെന്നുള്ളത്. അതിന് കുറച്ച് ഒന്ന് രണ്ട് മെത്തേഡുകളുണ്ട്, അതിലൊരു ഒരു മെത്തേഡ് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പോൾ ഇത്രയും ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ ഒരു മെത്തേഡുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ മെത്തേഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റിനും ഗേറ്റിനും ഒക്കെ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഈ പേജിങ്ങുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കിയ പേജിങ്ങിൻ്റെ തിയറി പാർട്ടുമായി ബന്ധപ്പെട്ടുള്ള 6 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത് പല എക്സാമുകൾക്കായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫോമുല യൂസ് ചെയ്ത് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നെറ്റിനും ഗേറ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്യുക. ഓക്കെ.